പാരമ്പര്യ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സ നൽകുന്നു. സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ എന്ന ലക്ഷ്യത്തോടുകൂടി സ്ത്രീകൾക്ക് ബോധവൽക്കരണം, കൗൺസിലിംഗ്, ചികിത്സ എന്നിവ നൽകുന്നതിനായി സീതാലയം എന്ന സ്പെഷ്യൽ ക്ലിനിക് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. ചികിത്സ, യോഗ എന്നിവയിലൂടെ പരിഹാരം കാണുന്നു എന്ന ലക്ഷ്യത്തോടെ എല്ലാ ദിവസവും പ്രവർത്തിച്ചു വരുന്ന ഒ പി ആണ് ആയുഷ്മാൻ കവർ. ഇത്തരം പ്രത്യേക ഒ പികളുടെ സ്വഭാവത്തോടു കൂടി തന്നെ ഒന്നര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച മറ്റൊരു സ്പെഷ്യൽ ഒ പി ആണ് അമ്മയെ തോന്നുന്നത്. നിരവധി രോഗികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന മദർ ചൈൽഡ് അമ്മയും കുഞ്ഞും എന്ന പദ്ധതിയുടെ ബോധവൽക്കരണ സെമിനാർ ആയോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട കണ്ണൂർ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി ജെയിംസ്, നമ്മൾ ഏവരുടെയും ബഹുമാനപ്പെട്ട പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള മാഡം, വേദിയിലെ പ്രിൻസിപ്പൽ കൗൺസിലർ ശ്രീമതി സ്നേഹലത, അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ കൺവീനറും ഇത്ര വളരെയധികം വളരെ ഫെയ്മായിട്ടുള്ള ആ പദ്ധതിയുടെ എല്ലാം എല്ലായ ഡോക്ടർ ശ്രീവിദ്യ, ആ പദ്ധതിയുടെ മറ്റൊരു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമുദ, മറ്റ് മെഡിക്കൽ ഓഫീസർമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പത്രപ്രതിനിധികൾ, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ പട്ടണത്തിൽ കക്കാടിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ ആസ്പത്രിയിൽ ഐ പി ഒ പി വിഭാഗങ്ങൾക്ക് പുറമെ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പായി വരികയാണ്. മൂന്ന് പ്രധാനപ്പെട്ട ക്ലിനിക്കുകൾ സീതാലയം എന്ന് പറഞ്ഞ പേരിൽ സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്രോഗ്രാം സീതാലയം എന്ന പേരിൽ ഡോക്ടർ വത്സലയുടെ നേതൃത്വത്തിലും, അതുപോലെ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന മറ്റൊരു ക്ലിനിക്ക് ആയുർവേദ ഹോമിയോപതി, യോഗ, നാച്ചുറോപ്പതി എന്നീ വിഭാഗങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഡോക്ടർ സുരേഷ്രാജിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജീവിതശൈലി രോഗങ്ങൾക്ക് അതിന് പരിഹാരം കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലിനിക്കും, നാം ഇന്നിപ്പോൾ ചർച്ച ചെയ്യാനിരിക്കുന്ന മദർ ചൈൽഡ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ആ പദ്ധതിയുടെ കഴിഞ്ഞ ഒന്നര വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആ ഒരു വിങ്ങും, അങ്ങനെ വളരെയധികം ജനോപകാരപ്രദമായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ക്ലിനിക്കുകളാണ് നമ്മൾ സമർപ്പിച്ചത്. ഇവിടെ നമുക്കറിയാം, നമുക്ക് ജില്ലാ പഞ്ചായത്തും അതുപോലെ ജില്ലാ ഹോമിയോ ആസ്പത്രിയും ചേർന്നിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതായത് അറിയിക്കുക, ബോധവൽക്കരിക്കുക, അതുപോലെ ആശയവിനിമയം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹോമിയോപതിയുടെ എന്തൊക്കെയാണ് സാധ്യതകൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളിലൂടെ വിശദീകരിക്കുകയാണ്. അതുപോലെ ഈ ഒരു പരിപാടിയിൽ ഒരു സംഗമം നടത്തുകയാണ്, അതായത് ഒരു 30 പേരൻസോടെ എത്തിയിരിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, അവരുടെ സംഗമം ഇവിടെ നടക്കുകയാണ്. എല്ലാ തരത്തിലും ഇത് ഉച്ചയ്ക്ക് 1 മണി 1.5 മണി വരെയുള്ള ഈ പരിപാടി ഒരു വൻ വിജയമായി തീരട്ടെ. തീർച്ചയായിട്ടും ഇതിന് വളരെയധികം നേതൃത്വം നൽകിയ ഡോക്ടർ ശ്രീവിദ്യയ്ക്കും അതുപോലെ ഡോക്ടർ അമുദയ്ക്കും എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് നമുക്ക് എല്ലാവിധ പ്രോത്സാഹനവും ജില്ലാ പഞ്ചായത്തിന്റെ സ്വന്തം ആസ്പത്രിയാണ് ജില്ലാ ഭൂമി ആസ്പത്രി. എല്ലാ വിധത്തിലും നമുക്ക് നാം ചോദിക്കുന്ന കാര്യങ്ങൾ യാതൊരു പടികൂടാതെ വളരെ പ്രോത്സാഹനത്തോടുകൂടി തരുന്ന ഒരു പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന്റെ സ്വന്തം സ്ഥാപനമാണ്. അത്തരത്തിലുള്ള ആ ജില്ലാ പഞ്ചായത്തിന്റെ വളരെയധികം കാര്യശേഷിയും കരുത്തുമുള്ള നാം ഏവർക്കും പ്രിയങ്കരിയായുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള മാഡത്തെ ഞാൻ നിയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സ്നേഹലത ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ജില്ലാ ഭൂമി ആസ്പത്രിയിൽ നടക്കുന്ന എല്ലാ വികസന സമിതി യോഗങ്ങളിലും ആസ്പത്രി മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗുകളിലും ഒരിക്കലും ആക്സിഡന്റ് ആകാതെ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അത്രത്തോളം നമ്മുടെ സ്ഥാപനങ്ങളോട് വളരെയധികം സ്നേഹമുള്ള അമ്മയെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗ അധ്യക്ഷ നമ്മുടെ ബഹുമാനപ്പെട്ട
ജില്ലാ ഭൂമി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി ജെയിംസ്. ഡോക്ടർ ജോളി ജെയിംസ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ കാർത്തവുമായി രൂപത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മറ്റാരുമല്ല മദർ ചൈൽഡ് അമ്മയും കുഞ്ഞും എന്ന ഈ പദ്ധതിയുടെ കൺവീനർ ഡോക്ടർ ശ്രീവിദ്യ. ശ്രീവിദ്യ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആ പദ്ധതിയുടെ മറ്റൊരു നേതൃത്വം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃത അമൃതയെ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ സുധീര, അതുപോലെ കണിച്ചർ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ, അതുപോലെ കുന്നോത്ത് പറമ്പ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ, ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന സഹോദരി സഹോദരൻ സഹോദരന്മാരെ, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മമാരെ, സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സുഹൃത്തുക്കളെ, പത്രപ്രതിനിധികളെ, മെഡിക്കൽ ഓഫീസർമാരെ, നാട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം.